നമസ്കാരം. തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഭാരതിയമ്മയുടെ ഭർത്താവ്. ഭർത്താവ് മരിച്ചതോടെ നാട്ടിലേക്ക് വന്ന് താമസമാക്കി. മക്കളൊന്നുമില്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്കായിരുന്നു ഭാരതിയമ്മയുടെ ജീവിതം. 4 വർഷം മുൻപ് 2019 80-കാരിയായ ഭാരതിയമ്മയെ തേടി പോലീസ് സംഘം രാത്രി വീട്ടിലെത്തുന്നു. 19 വർഷം മുമ്പ് 1998 കള്ളിക്കാട് രാജഗോപാൽ എന്നൊരാളുടെ വീട്ടിൽ വേലയ്ക്ക് നിന്ന സമയത്തെ വഴക്കുണ്ടാക്കുകയും അവിടുത്തെ പൂച്ചെട്ടി തകർക്കുകയും ചെയ്തു എന്ന പേരിൽ ഒരു കേസുണ്ടെന്നും ആ കേസിലെ പ്രതിയാണെന്നും ജാമ്യമെടുത്ത് മുങ്ങിയതാണ് എന്നും അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാനാണ് എത്തിയത് എന്നുമാണ് പോലീസ് പറഞ്ഞത്. ഭാരതിയമ്മ ആകപ്പാടെ ഭയന്നുപോയി. ഒരിക്കലും ഒരിടത്തും ജോലിക്ക് നിന്നിട്ടില്ല, ഒരു കേസിലും പ്രതിയായിട്ടില്ല, എന്താണ് സംഭവം എന്ന് പോലും അറിയില്ല. ഭാരതിയമ്മ പോലീസിന്റെ കാലിൽ പിടിച്ചു പറഞ്ഞു, ദയവായി എന്നെ കൊണ്ടുപോവരുതേ, എനിക്കിതുമായി ഒരു ബന്ധവുമില്ല. പ്രതിയുടെ വയസ്സും ഭാരതിയമ്മയുടെ വയസ്സും തമ്മിൽ ഏതാണ്ട് 20 വയസ്സിന്റെ വ്യത്യാസവുമുണ്ട്. പക്ഷെ കേരള പോലീസിന് ഒരു കുലുക്കവുമില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുപോകും, വനിതാ പോലീസ് ഇല്ല എന്നത് മാത്രമാണ് ഞങ്ങളുടെ തടസ്സം. എന്തായാലും ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ ഇടപെട്ടു. പോലീസെ ദയവ് കാട്ടി നാളെ കോടതിയിൽ ഹാജരാകും എന്ന ഉറപ്പിൽ മടങ്ങിപ്പോയി. പിറ്റേന്ന് പെൻഷന്റെ കാർഡും മറ്റ് തെളിവുകളുമൊക്കെയായി ഭാരതിയമ്മ കോടതിയിൽ പോയി ജാമ്യമെടുത്തു. 4 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഭാരതിയമ്മയുമായി ഒരു ബന്ധവുമില്ല ഈ കേസിനെന്നും മറ്റൊരു ഭാരതിയാണ് യഥാർത്ഥ പ്രതിയെന്നും കണ്ടെത്തി ഭാരതിയമ്മയെ വെറുതെ വിട്ടു. ഏറ്റവും കൗതുകമുണർത്തുന്ന കാര്യം ഈ കേസിന്റെ വിവരം പരാതിക്കാരന് പോലും അറിയില്ലായിരുന്നു എന്നാണ്. 4 വർഷമായി പരാതിക്കാരനെ സമൻസ് അയക്കുന്നെങ്കിലും പരാതിക്കാരനെ അത് ലഭിച്ചിരുന്നില്ല. ഒടുവിൽ പരാതിക്കാരനെ തപ്പിപ്പിടിച്ച് കോടതിയിൽ എത്തിച്ചപ്പോൾ പറഞ്ഞു, ഈ ഭാരതിയമ്മയല്ല എന്റെ പരാതിയിലെ ഭാരതിയെന്ന്. ഒടുവിൽ എനിക്കൊരു കേസും വേണ്ട, നീതിയും വേണ്ട, എന്നെ വെറുതെ വിട്ടേക്കൂ എന്ന് പറഞ്ഞ് പരാതിക്കാരൻ വീട് പോകി. യഥാർത്ഥത്തിൽ അനുഭവിച്ചത് 84-കാരിയായ ഭാരതിയമ്മ. എത്ര തവണ ഈ കേസിന്റെ പേരിൽ കോടതി കയറിയെന്ന് ഭാരതിയമ്മയ്ക്ക് പോലും ഓർമ്മയില്ല. എത്ര കാശ് ഇതിനുവേണ്ടി മുടക്കിയെന്നും ഭാരതിയമ്മയ്ക്ക് അറിയില്ല. എല്ലാം ഒറ്റ കാരണം കൊണ്ട് പോലീസിന്റെ നിരുത്തരവാദിത്വം, അഹങ്കാരം, അലസത, കൂസലില്ലായ്മ എന്നീ കാരണം കൊണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആരോ ഒരു പരാതി കൊടുക്കുന്നു, ആ പരാതിയുടെ പേരിൽ കണ്ട ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു. ആരാണ് പരാതിക്കാരനെന്ന് പോലും പോലീസിന് നിശ്ചയമില്ല. പ്രതി ആരാണ് എന്ന് കണ്ടെത്താൻ ശ്രമിച്ചില്ല. താനല്ല എന്ന് ആണയിട്ട് പറഞ്ഞിട്ടും 20 വയസ്സിന്റെ വ്യത്യാസം തനിക്കുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും താൻ ഒരിക്കലും ഒരിടത്തും വീട്ടുവേലയ്ക്ക് നിന്നിട്ടില്ല, തന്റെ ഭർത്താവ് തമിഴ്നാട്ടിലെ ജോലിക്കാരനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും അത് മനസ്സിലാക്കാനോ പരിഗണിക്കാനോ പോലീസ് ഗൗനിച്ചില്ല. നമ്മുടെ നാട്ടിലെ പോലീസ് എത്തപ്പെട്ടിരിക്കുന്ന കൃത്യമായ അവസ്ഥയുടെ അനുഭവമാണ് ഭാരതിയമ്മയുടേത്. ഇത്തരം ഭാരതിയമ്മമാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. ആരും അറിയുന്നില്ല എന്ന് മാത്രം. നമ്മുടെ പോലീസിന് എന്ത് പറ്റി എന്ന് ചിലരെങ്കിലും ചോദിക്കും. പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസിനെ അത്രമാത്രം കൊള്ളരുതാത്തവരാക്കി മാറ്റിയിരിക്കുകയാണ് രാഷ്ട്രീയ നേതൃത്വം. പോലീസ് നോക്കുന്നത് നിയമമല്ല, ചട്ടങ്ങളല്ല, നേരെമറിച്ച് രാഷ്ട്രീയക്കാരുടെ താല്പര്യങ്ങൾ മാത്രമാണ്. ഇതിനൊരു അറുതി വരുത്തിയേ മതിയാവൂ. ബഹുമാനപ്പെട്ട നീതിപീഠമേ, കണ്ണു തുറക്കുക. പോലീസിന്റെ സമയം എന്ന് പറയുന്നത് പൊതുഖജനാവിലെ പണമാണ് എന്ന് മറക്കാതിരിക്കുക. ഒരു കാര്യവുമില്ലാത്ത കേസിന്റെ പിന്നാലെ പോലീസ് നടക്കുമ്പോൾ നിരപരാധികൾ വേട്ടയാടപ്പെടുന്നതിന്റെ ദുരിത സാഹചര്യം മാറ്റിവെക്കുക. പക്ഷേ പോലീസ് ഇങ്ങനെ ഖജനാവിലെ പണം മുടക്കി ഇല്ലാ കഥകളുടെ പേരിൽ പോകുന്നത് എത്ര കാലമാണ്? രാഷ്ട്രീയ യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പോലീസ് കള്ളക്കേസുകൾ എടുക്കുമ്പോൾ എത്ര മനുഷ്യരുടെ ജീവിതത്തിനാണ് അവർ തടസ്സം സൃഷ്ടിക്കുന്നത്? നിയമവും ചട്ടവും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥ നേരെ പോവാനാണ്. അതിനെ ദുരുപയോഗിക്കാൻ പോലീസ് നിർബന്ധിതരാകുന്നത് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതുകൊണ്ടാണ്. രാഷ്ട്രീയ നേതൃത്വം പറയുന്ന നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്യാൻ അവർ വിധിക്കപ്പെടുന്നത്, അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർക്ക് മേൽ അച്ചടക്ക നടപടി ഉണ്ടാവുമെന്നതുകൊണ്ടാണ്. ഈ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കാൻ നിയമപീഠത്തിന് മാത്രമേ സാധിക്കൂ. എന്റെ കാര്യം മാത്രം എടുക്കുക. ജീവിതത്തിൽ ഒരു ക്രിമിനൽ കുറ്റവും ചെയ്തിട്ടില്ലാത്ത ഒരു സാധാരണ പൗരനാണ് ഞാൻ. ഞാൻ എന്റെ തൊഴിലിന്റെ ഭാഗമായി എന്റെ ഭരണഘടന എനിക്ക് ഉറപ്പ് നൽകിയിരിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം വിനിയോഗിക്കുന്നതിന്റെ പേരിൽ നിയമവിരുദ്ധമായി എനിക്കെതിരെ തുടർച്ചയായി കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു.
ഒരു ഭരണകൂടം എനിക്കെതിരെ തിരിയുമ്പോൾ പോലീസ് അവരുടെ ആജ്ഞ സ്വീകരിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി തുടരെ തുടരെ കേസുകൾ എടുക്കുന്നു. ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്ത കേസായി. ഒരാൾക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ ഏത് വകുപ്പാണ് എന്ന് നോക്കി മാത്രമാണ് പ്രാഥമിക നടപടി ഉണ്ടാവുക. ജാമ്യമില്ല വകുപ്പാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാം. അയാളുടെ മുമ്പിൽ രണ്ടു വഴികളേ ഉള്ളൂ, പിടികൊടുക്കാതെ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുക, അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ജാമ്യത്തിന് ശ്രമിക്കുക. എല്ലാവർക്കും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോവാൻ കഴിഞ്ഞെന്നും വരില്ല. അങ്ങനെ ഒരു ജാമ്യം എടുത്തു കഴിയുമ്പോഴേക്കും അടുത്ത കേസായി. എന്റെ പേരിൽ ഇപ്പോൾ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 100-ലധികം കേസുകളാണ് എന്നാണ് ഒരു MLA തന്നെ പറയുന്നത്. എന്റെ ശ്രദ്ധയിൽ പെട്ടത് തന്നെ 7-8 ജാമ്യമില്ല വകുപ്പുകൾ ചാർത്തിയുള്ള കേസുകളാണ്. രാഷ്ട്രീയ നേതൃത്വവും സർക്കാരും തീരുമാനിച്ചാൽ ആർക്കെതിരെയും എത്ര കേസുകൾ വേണമെങ്കിലും ജാമ്യമില്ലാതെ രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന ഓരോ കേസിനും ജാമ്യാപേക്ഷ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. പണച്ചെലവും സമയനഷ്ടവും മാത്രമല്ല, കോടതി നൽകുന്ന സുരക്ഷ പോലും പ്രയോജനമില്ലാതായി തീരും. ഇത് നിയമത്തിന്റെ ദുരുപയോഗമാണ്. ഇത് എന്റെ പേരിലോ ഭാരതിയമ്മയുടെ പേരിലോ മാത്രം ഉണ്ടാവുന്നതല്ല, രാഷ്ട്രീയ നേതൃത്വത്തിന് ഇഷ്ടമില്ലാത്ത എല്ലാവരുടെയും പേരിൽ, പോലീസിന്റെ അലംഭാവത്തിന് ഇരയാകുന്ന എല്ലാവരുടെയും പേരിൽ ഇത്തരം കള്ളക്കേസുകൾ ഉണ്ടാവും. ഈ കള്ളക്കേസുകളുമായി ജീവിതം തള്ളി നീക്കേണ്ട ഗതികേടിലേക്ക് നീങ്ങുകയാണ് ആയിരക്കണക്കിന് നിരപരാധികൾ. ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് നീതിപീഠം തന്നെയാണ്. ഒരു പരാതി കിട്ടിയാൽ പ്രാഥമിക അന്വേഷണം നടത്തി ആ പരാതിയിൽ എന്തെങ്കിലും തെളിവുണ്ടോ, പോലീസിന് കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് പോലീസിന്റെ ബാധ്യതയാക്കി മാറ്റാൻ കോടതിക്ക് മാത്രമേ സാധിക്കൂ. ഒരാളെ അപമാനിച്ചു എന്ന് ഒരാൾക്ക് തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ അപമാനിതനായി എന്ന് തോന്നുന്ന ആൾക്ക് കോടതി വഴി സിവിലായും ക്രിമിനലായും ഡിഫമേഷൻ കേസ് കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്. പോലീസിന് കേസെടുക്കാൻ വകുപ്പൊന്നുമില്ല. പക്ഷെ പോലീസ് നിയമവിരുദ്ധമായി കേസെടുത്താൽ, കള്ളവകുപ്പ് ചാർത്തിയാൽ, അതിന് സമാധാനം പറയേണ്ട ബാധ്യത പോലീസിനായാൽ ഇത്തരം കള്ളക്കേസുകൾ അവസാനിക്കും. ഇപ്പോൾ എനിക്കെതിരെ വന്നിരിക്കുന്ന പരാതികളിൽ കേസെടുത്തില്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പണിതെറിക്കുകയോ സ്ഥലം മാറ്റമുണ്ടാവുകയോ ചെയ്യും എന്നതുകൊണ്ട് അവരതെടുക്കാൻ നിർബന്ധിതരാകുന്നു. അതേസമയം അവരെടുക്കുന്നത് കള്ളക്കേസാണെങ്കിൽ, അവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാവുമെങ്കിൽ അവരത് ചെയ്യുകയില്ല. രാഷ്ട്രീയ നേതൃത്വം അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയില്ല. ബഹുമാനപ്പെട്ട കോടതി അതീവ ഗൗരവമായി തന്നെ ഈ വിഷയം എടുക്കണമെന്നും, ആർക്കെതിരെയെങ്കിലും അറിഞ്ഞുകൊണ്ട് ഒരു കള്ളക്കേസെടുത്താൽ അതിന്റെ ഉത്തരവാദിത്തം പറയേണ്ട ബാധ്യത പോലീസിനാക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ബോധപൂർവം പക തീർക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ നേതൃത്വത്തിന് വിടുപണി ചെയ്ത് നിരപരാധികളുടെ മേൽ കള്ളക്കേസെടുത്താൽ അത് കള്ളക്കേസാണ് എന്ന് തെളിയുമ്പോൾ കേസെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ശമ്പളത്തിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഇത് അവസാനിക്കൂ. ബഹുമാനപ്പെട്ട നീതിപീഠമേ, കണ്ണു തുറക്കുക. നമ്മുടെ നാട്ടിലെ ഭയാനകമായ ഈ നീതി നിഷേധത്തിനെതിരെ എന്തെങ്കിലും ചെയ്യുക.